ബലാത്സംഗത്തിന് ഇരയായ 11 വയസ്സുകാരിക്ക് 22 ആഴ്ചയായ ഗർഭം അലസിപ്പിക്കാൻ അനുമതി നൽകി ബോംബെ ഹൈക്കോടതി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ഗർഭപാത്രത്തിന് ഇതുമൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നും 11-കാരിയുടെ മാനസികാരോഗ്യത്തെ ഇത് ഗുരുതരമായി ബാധിക്കുമെന്നും കോടതി നിയോഗിച്ച മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതുകൂടി പരിഗണിച്ചാണ് ഗർഭം അലസിപ്പിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയത്. ജസ്റ്റിസുമാരായ എസ് ജെ കഥവല്ല, അബി ഹഹൂജ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ഗർഭം അലസിപ്പിക്കുന്നതിന് മുൻപും ശേഷവും പെൺകുട്ടിക്ക് കൃത്യമായ കൗൺസിലിംഗ് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. പെൺകുട്ടിക്ക് വേണ്ടി പിതാവാണ് ഹർജി നൽകിയത്. പെൺകുട്ടിയെ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മുംബൈ JJ ആശുപത്രിയിലെ മെഡിക്കൽ ബോർഡിന് ഹൈക്കോടതി കഴിഞ്ഞയാഴ്ച നിർദ്ദേശം നൽകിയിരുന്നു. ഗർഭാവസ്ഥയിൽ പെൺകുട്ടിയുടെ പ്രായം പരിഗണിച്ച് കുട്ടിക്ക് ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അനീമിയ, ഉയർന്ന തോതിൽ രക്തസമ്മർദ്ദം, പ്രസവ സമയത്തെ സങ്കീർണതകൾ തുടങ്ങിയവ ഉണ്ടായേക്കാമെന്നും പെൺകുട്ടിയുടെ മാനസികാരോഗ്യത്തിന് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നും മെഡിക്കൽ സംഘം വിലയിരുത്തി. ലൈംഗിക പീഡനം കുട്ടികളെ ശാരീരികമായി മാത്രമല്ല ബാധിക്കുന്നത്, അത് അവരെ മാനസികമായും തളർത്തുന്നതാണ്. കുട്ടികളിൽ ശാരീരികവും മാനസികവും വൈകാരികവുമായ നിരവധി പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകാറുണ്ട്. ലൈംഗിക പീഡനം ഒരിക്കലും പെൺകുട്ടികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ലൈംഗിക പീഡനം തന്നെ കുട്ടികളെ ശാരീരികമായി മാത്രമല്ല ബാധിക്കുന്നത്. ലൈംഗിക പീഡനം മൂലം ഗർഭിണിയാവുന്ന പെൺകുട്ടികളുടെ മാനസിക നില അതീവ ഗുരുതരമായിരിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. 22 ആഴ്ചയിൽ ഗർഭം അലസിപ്പിക്കുന്നത് അപകട സാധ്യത ഉണ്ടാകുമെങ്കിലും ഇത് തുടരുന്നത് അതിലും ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. പോക്സോ നിയമത്തിന് കീഴിൽ വരുന്ന കുറ്റകൃത്യമായതിനാൽ DNA സാമ്പിളുകളും രക്തത്തിന്റെ സാമ്പിളുകളും ശേഖരിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 22-കാരനായ ബന്ധുവാണ് പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത്. ഇയാൾക്കെതിരായ കോടതി നടപടികളും പുരോഗമിക്കുകയാണ്. പെൺകുട്ടിയുടെ ഗർഭകാലത്തുണ്ടാകുന്ന ആരോഗ്യ സംബന്ധമായ സങ്കീർണതകൾ മൂലം പരപ്രേരണ കൂടാതെയോ അതല്ലെങ്കിൽ അതിനു പുറമേ നിന്നുള്ള പ്രേരണ മൂലമോ ഗർഭച്ഛിദ്രം സംഭവിക്കുന്നതിൽ നിന്നും രക്ഷയായാണ് നിയമപ്രകാരമായ ഗർഭം അലസിപ്പിക്കലിന് കോടതി അനുമതി നൽകിയത്. പെൺകുട്ടിയുടെ ജീവനോ ആരോഗ്യസ്ഥിതിയോ സംരക്ഷിക്കുന്നതിനു വേണ്ടി ചികിത്സാപരമായ ഗർഭച്ഛിദ്രം നടത്താനാണ് അനുമതി നൽകിയത്. ബലാത്സംഗത്തിലൂടെ അല്ലെങ്കിൽ ലൈംഗിക ചൂഷണത്തിലൂടെ സംഭവിക്കുന്ന ഗർഭം പലപ്പോഴും ഇത്തരത്തിൽ നിയമപരമായ രീതിയിൽ ഗർഭച്ഛിദ്രത്തിന് വിധേയമാക്കാറുണ്ട്. ശൈശവ വിവാഹം കാരണമോ അല്ലെങ്കിൽ ചെറുപ്രായത്തിലെ ലൈംഗിക ചൂഷണം മൂലമോ ഉണ്ടാകുന്ന കൗമാരക്കാരിലെ ഗർഭധാരണം പലപ്പോഴും അമ്മയ്ക്കും കുഞ്ഞിനും അപകടകരമാവാറുണ്ട്. ഗർഭപാത്രം, ഇടുപ്പല്ല് തുടങ്ങിയവയുടെ വളർച്ച പൂർത്തിയാകാത്ത കൗമാരപ്രായത്തിലെ ഗർഭധാരണം പെൺകുട്ടിയുടെ ജീവനെ വരെ ബാധിക്കാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ഗർഭച്ഛിദ്രം ആരോഗ്യ വിദഗ്ധർ തന്നെ നിർദ്ദേശിക്കാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനായി സ്വന്തം ശരീരത്തിന് നേരെയുള്ള എല്ലാ തരം ചൂഷണങ്ങളെയും കുട്ടികളെ സ്വയം പ്രതിരോധിക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. തിരിച്ചറിവാകുന്ന പ്രായമാകുമ്പോൾ തന്നെ കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ശരീരത്തിൽ ദുരുദ്ദേശത്തോടെ തൊടാൻ ആരെയും അനുവദിക്കരുതെന്നും അവരെ പറഞ്ഞു പഠിപ്പിക്കുക. കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ മാതാപിതാക്കളും അധ്യാപകരും വേണം ഇതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ. അതേസമയം സ്വന്തം ശരീരഭാഗങ്ങളുടെ യഥാർത്ഥ പേരുകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും മറ്റുള്ളവരിൽ നിന്നും മോശം സ്പർശം ഉണ്ടായാൽ ഉറക്കെ കരയാനും ആളുകളെ വിളിച്ചുകൂട്ടാനും കുട്ടികളിൽ ആത്മവിശ്വാസം നൽകുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.